പ്രധാന കാരണമായി തീർന്നത്. ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി കേരളത്തിലുള്ള എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഇത്തരമൊരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനിടയായത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത തന്നെയാണ്. ഇത്തരമൊരു പാരമ്പര്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തുന്നതിന് ഇടയായത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ ഇടപെടലാണ് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. നവോത്ഥാന ചിന്തകളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദേശീയ പ്രസ്ഥാനവും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളും തുടർന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എല്ലാം നടത്തിയ സജീവമായ ഇടപെടലുകളുമുണ്ട്. നവോത്ഥാന ചിന്തകളുമായി മുന്നോട്ട് വന്ന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ അനേകം പേരെ നമുക്ക് ഓർക്കാൻ കഴിയും. എന്നാൽ അത്തരം ചിന്തകളാകെ കേരളത്തെ ആകമാനം സ്വാധീനിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയത് ശ്രീനാരായണ ഗുരുവിന്റെ വരവോടുകൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ഇത്തരമൊരു ജീവിത വീക്ഷണം സംസ്ഥാനത്താകെ പ്രചരിപ്പിക്കാനും അതിന്റെ പിന്നിൽ ജനസഞ്ചയത്തെ അണിനിരത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടെല്ലാമാണ് ശ്രീനാരായണ ഗുരുവിനെ കേരളീയ നവോത്ഥാനത്തിന്റെ നായകനെന്ന് നമ്മുടെ നാടാകെ വിശേഷിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു നേതൃത്വം നൽകിക്കൊണ്ട് അന്നത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ട നവോത്ഥാന ആശയങ്ങൾ, തുടർന്ന് അന്നത്തെ സമൂഹത്തിലെ മേൽജാതികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നവരിലും വ്യാപിച്ചു എന്നതാണ് ചരിത്ര വസ്തുത. അങ്ങനെ നോക്കിയാൽ സമസ്ത ജനവിഭാഗങ്ങളെയും മാറ്റിമറിച്ച കേരളീയ നവോത്ഥാനത്തിന്റെ ശക്തി സ്രോതസ്സായിരുന്നു ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ക്ഷാമമില്ലാത്തൊരു കാലമായിരുന്നു അത്. എന്നാൽ സമൂഹത്തിൽ നടമാടിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് ശ്രീനാരായണ ഗുരു നേതൃത്വം നൽകി. 1904
തറവൂരിൽ വെച്ച് നടന്ന യോഗത്തിൽ ആചാര പരിഷ്കാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആഹ്വാനം നടത്തി. അന്നത്തെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന താലികെട്ട് കല്യാണം, തെരണ്ടുകുളി, പുളികുടി മുതലായവയെല്ലാം നിർത്തൽ ചെയ്യാനും വിവാഹം ലളിതമായി നടത്താനും അദ്ദേഹം ആഹ്വാനം നൽകി. ഇങ്ങനെ നോക്കിയാൽ സാമൂഹ്യ പരിഷ്കരണ നടപടികൾക്കൊപ്പം സമൂഹത്തെ ആകമാനം യോജിപ്പിച്ച് നിർത്താനുള്ള പ്രവർത്തനങ്ങൾക്കും ശ്രീനാരായണ ഗുരു നേതൃത്വം നൽകിയെന്ന് കാണാൻ നമുക്ക് കഴിയും. ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കാണ് ശ്രീനാരായണ ഗുരു വഹിച്ചത്. അദ്ദേഹത്തിന്റെ നവോത്ഥാനപരമായ ചിന്താഗതികളുടെ ഭാഗമായാണ് ശിവഗിരി തീർത്ഥാടനം പോലും രൂപപ്പെട്ടത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. 1947 കിട്ടൻ റൈറ്റർ പ്രസിദ്ധപ്പെടുത്തിയ ശിവഗിരി തീർത്ഥാടനം എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല, അല്ലാതെ പോകുന്നവർക്ക് ദേഹദണ്ഡങ്ങളും മാനക്കേടും പണനഷ്ടവുമാണ് ഉണ്ടാകാറുള്ളത്. ഈ കാര്യം അദ്ദേഹവും വല്ലഭശ്ശേരിയിൽ ഗോവിന്ദൻ വൈദ്യരും ഗുരുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അക്കാലത്തെ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനങ്ങളിലും ഹിന്ദുമതത്തിൽ താഴ്ന്ന വിഭാഗമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നവർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഈയൊരു സാഹചര്യത്തിലാണ് ഈ പരാമർശം ഉണ്ടായത്. ഇത്തരത്തിൽ വിശ്വാസികളുടെ ആവശ്യം മുൻനിർത്തിയാണ് ശിവഗിരി തീർത്ഥാടനം തന്നെ ആരംഭിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളിലെ താഴ്ന്ന വിഭാഗമെന്ന് അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നവർക്ക് പ്രവേശമില്ലാത്തതുകൊണ്ടാണ് സ്വന്തമായി പ്രതിഷ്ഠ നടത്തി അത്തരം ആളുകൾക്കെല്ലാം പ്രവേശനം ഉറപ്പുവരുത്തുന്ന നടപടി ശ്രീനാരായണ ഗുരുവിന്റെ ഭാഗത്തുണ്ടായത്. അതുതന്നെ തീർത്ഥാടന രംഗത്തെ ഇടപെടലായി വന്നപ്പോൾ ഇത്തരത്തിൽ ശിവഗിരി തീർത്ഥാടനവും രൂപം കൊള്ളുകയായിരുന്നു. ഏറ്റവും ലളിതമായ രീതിയിൽ അത് സംഘടിപ്പിക്കുക എന്തായിരുന്നു ഗുരു ലക്ഷ്യം വെച്ചത്. അദ്ദേഹം അക്കാലത്ത് തന്നെ സർവമത സമ്മേളനം നടത്തിയെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 1924 ആലുവയിൽ നടന്ന സർവമത സമ്മേളനം മതവിദ്വേഷവും മതകലഹവും ഒഴിവാക്കിക്കൊണ്ടുള്ള
ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാനുള്ള ഇടപെടലായിരുന്നു. ഇഷ്ടമുള്ള മതം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്ന് അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ആ സമ്മേളനത്തിന്റെ പ്രവേശന കവാടത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്ന് ഗുരു വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുന്ന സ്ഥിതിയുണ്ടായി. വിവിധ മതങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇസ്ലാം, ക്രിസ്തുമതം, ആര്യസമാജം, ബ്രഹ്മസമാജം, ബുദ്ധമതം, യഹൂദമതം, ഇങ്ങനെയുള്ള വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. സമ്മേളനത്തിന്റെ അവസാനം എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണെന്നും വിഭിന്ന മതാനുയായികൾ തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ലെന്നും ഗുരു പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ മതസൗഹാർദ്ദപരമായ സമീപനം സൃഷ്ടിക്കുന്നതിന് ഗുരു സ്വീകരിച്ച വഴി കേരളത്തിന്റെ യോജിപ്പിന്റെ അടിത്തറയായി എന്ന് നാം കാണണം. അതേപോലെ തന്നെ വ്യവസായ സംഗമം ഗുരു സംഘടിപ്പിക്കുകയുണ്ടായി. വിദ്യാഭ്യാസം, കൃഷി, കച്ചവടം, വ്യവസായം, ഇത്തരം മേഖലകളിൽ ജനങ്ങൾ വികസിക്കേണ്ടതിന്റെ പ്രാധാന്യം ഗുരു എടുത്തു പറഞ്ഞു. വ്യവസായ വികസനം സാധുക്കൾക്ക് തൊഴിൽ പ്രദാനം ചെയ്യും എന്ന നിലപാട് സ്വീകരിച്ചു. ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് തൊഴിൽ നൽകുന്നത് എന്ന സമീപനം ഗുരു മുന്നോട്ട് വെച്ചു. വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കുക സാധ്യമല്ലെന്ന കാഴ്ചപ്പാടും ഗുരു അവതരിപ്പിച്ചു. ഇങ്ങനെ നമ്മുടെ നാടിന്റെ വികസനത്തെയും നവോത്ഥാനപരമായ ചിന്താഗതികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നതാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്തരമൊരു കാഴ്ചപ്പാടാണ് ഗുരു സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ സർവതോന്മുഖമായ വികസനത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ടു പോയത്. എല്ലാ ജനവിഭാഗത്തിന്റെയും പ്രയാസങ്ങളെ മറികടക്കാൻ പരിശ്രമിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മകൾ സജീവമായി നിലനിൽക്കുന്ന ശിവഗിരിയിൽ തന്നെ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായുള്ള സെമിനാർ സംഘടിപ്പിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രളയം നാട്ടിലുള്ള എല്ലാവരെയും വലിയ തോതിൽ ബാധിച്ച ഒന്നായിരുന്നു. വീട് പോയവര്, കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവര്, ജീവനോപാധികൾ തകർന്നുപോയവര്, അങ്ങനെ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കിരയായവരുണ്ട്. ഗുരു വിഭാവനം ചെയ്തതുപോലെ ദുരന്തങ്ങളിലും എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള
പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് നാം ആ ഘട്ടത്തിൽ പരിശ്രമിച്ചത്. അതോടൊപ്പം എല്ലാം തകർന്നുപോയവരെ പ്രത്യേക പരിഗണന നൽകി പുനരധിവസിപ്പിക്കുക, അതിനും പ്രാധാന്യം നൽകുകയുണ്ടായി. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ടുള്ള പുനർനിർമ്മാണ പ്രവർത്തനമെന്ന കാഴ്ചപ്പാടാണ് സമൂഹത്തിന് മുന്നിൽ വെച്ചത്. പുനർനിർമ്മാണ പ്രവർത്തനമെന്നത് പഴയത് വീണ്ടും അതേപോലെ സ്ഥാപിക്കുക എന്നല്ല, മറിച്ച് പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളെ കൂടി കണക്കിലെടുക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. പുനർനിർമ്മാണം നടത്തേണ്ടതിന് വർത്തമാനകാലത്ത് രണ്ട് ധാരകളെ പരിഗണിക്കേണ്ടി വരും. നാം മുന്നോട്ട് വെച്ച നവോത്ഥാന പാരമ്പര്യങ്ങളെ നിലനിർത്തുക, അവയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ തകർന്നുപോയ നമ്മുടെ കൃഷിയെയും വീടുകളെയും പശ്ചാത്തല സൌകര്യങ്ങളെയും കൂടുതൽ ഗുണപരമായി വിന്യസിപ്പിക്കുക എന്നതും പ്രധാനമാണ്. ഇതിനോടൊപ്പം ജീവനോപാധികളുടെ സംരക്ഷണവും പ്രധാനമെന്ന് കാണേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലിനാണ് നാം നമ്മുടെ സമൂഹം തയ്യാറായിട്ടുള്ളത്. മഴയുടെയും പ്രളയത്തിന്റെയും ഘട്ടത്തിൽ തന്നെ നഷ്ടങ്ങളുടെ കണക്ക് വിലയിരുത്താൻ തുടങ്ങിയിരുന്നുവെങ്കിലും മഴയും വെള്ളപ്പൊക്കവും അവസാനിച്ച ഘട്ടത്തിലാണ് നമുക്കുണ്ടായ നഷ്ടത്തിന്റെ യഥാർത്ഥ തോത് കണക്കാക്കാനായത്. നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടത്തിന്റെ ബാഹുല്യം പുറത്തുവന്നപ്പോൾ പുനർനിർമ്മാണം നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാവുകയായിരുന്നു. കേരളത്തിന്റെ പുനർനിർമ്മാണം എന്നത് അതിബൃഹത്തായ ഒരു കർത്തവ്യമായാണ് മാറിയത്. അതിന് കേരളത്തിലുള്ള അറിവുകളും ശേഷികളും വിഭവങ്ങളും മാത്രം മതിയാവില്ല. നമുക്കുണ്ടായ നഷ്ടം വിലയിരുത്തുന്ന പ്രക്രിയ മുതൽ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ നാം ലോകത്തിന്റെ ആകെ സഹായം പ്രയോജനപ്പെടുത്തുകയാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധാഭിപ്രായം സമാഹരിക്കുക, അതിനുതകുന്നതാണ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ. നഷ്ടപ്പെട്ടതിനെ പുനഃസ്ഥാപിക്കുക എന്നതിലുപരി പ്രകൃതി ദുരന്തങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത കേരളത്തെ പുനർനിർമ്മിക്കുക, ഇതാണ് കേരളത്തിന്റെ പുനർനിർമ്മാണം കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ കേരളത്തെ പുനർനിർമ്മിക്കാൻ പ്രകൃതി സൗഹൃദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം.
അതിലുപരി സുസ്ഥിരമായ ഒരു ജീവിതശൈലി തന്നെ നാം അവലംബിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഒരു നവകേരളം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള ജീവിതരീതി അതേപോലെ തുടർന്നു പോകണമെന്നല്ല അതിനെ ഗുണപരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഗുരു പറഞ്ഞത് അതുപോലെ ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിക്കും ഈ പുതിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അനാവശ്യ ഉപഭോഗം കുറക്കാനാവണം നന്നാക്കാനും വീണ്ടും ഉപയോഗിക്കാനും കഴിയാത്തവയെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പുനഃചക്രമണം ചെയ്യൽ പ്രധാനമാണ് അതായത് റിഡ്യൂസ് റിഫ്യൂസ് റിപ്പയർ റീയൂസ് റീസൈക്കിൾ ഇത് നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു അതിന് നമ്മുടെ മനോഘടനയിൽ തന്നെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ മാത്രമേ സുസ്ഥിരമായ ഒരു ജീവിതശൈലി യഥാർത്ഥത്തിൽ നമുക്ക് അവലംബിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് കേരളത്തിന്റെ പുനർനിർമ്മാണത്തിലൂടെ ലക്ഷ്യം വെക്കേണ്ടത് അങ്ങനെയാണ് നവകേരളം യാഥാർത്ഥ്യമാവുക മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ഇവിടെയാണ് കേരളത്തിന്റെ പുനർനിർമ്മാണം എന്നത് ഓരോ കേരളീയന്റെയും പുനർനിർമ്മാണമാണ് ഇന്നുള്ളതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മെ ഓരോരുത്തരെയും വളർത്തിയെടുക്കുന്ന പ്രക്രിയ അതാണ് കേരളത്തിന്റെ പുനർനിർമ്മാണം ആ പ്രക്രിയയുടെ അനന്തരഫലമായി സുസ്ഥിരമായ ജീവിതശൈലി നമുക്ക് ഓരോരുത്തർക്കും അവലംബിക്കാൻ കഴിയണം ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ അതിജീവിക്കുന്ന ഈ ഘട്ടത്തിൽ അതിന് സഹായകരമായ ആഹ്വാനമാണ് ഗുരു ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ നമുക്ക് നൽകിയിട്ടുള്ളത് പ്രതിസന്ധികൾക്ക് തകർക്കാൻ കഴിയാത്ത സമൂഹം എന്നതായിരിക്കും നവകേരളത്തിന്റെ മുഖമുദ്ര അതിനെ സുസ്ഥിരമായ ജീവിതശൈലിയോടും നിർമ്മാണ പ്രവർത്തനങ്ങളോടും ഒപ്പം യാഥാർത്ഥ്യമാക്കേണ്ടതാണ് അത്തരത്തിലുള്ള ജീവനോപാധികൾ അതിനുതകുന്ന വിധത്തിൽ യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ലൈവ്ലിഹുഡ്സ് കോൺഫറൻസ് നാം സംഘടിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ തനത് സാധ്യതകളെയും അന്താരാഷ്ട്ര വൈദഗ്ധ്യങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് കാലവർഷക്കെടുതിയുടെ തിക്തഫലം അനുഭവിച്ച എല്ലാവർക്കും സുസ്ഥിര ജീവനോപാധികൾ ലഭ്യമാക്കാനുള്ള നടപടികളാണ് അതിന്റെ ഭാഗമായി
പുരോഗമിക്കുന്നത്. ഇവിടെ നാം ഓർക്കേണ്ടത് കേരളത്തിൽ നേരത്തെ ആരംഭിച്ച നാല് മിഷനുകളുടെ പ്രവർത്തനമാണ്. ഈ നാല് മിഷനുകൾ ഉൾപ്പെടെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന വിവിധ പദ്ധതികൾ നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അടിസ്ഥാന സൌകര്യ മേഖലയിൽ വലിയ നാശം വിതച്ച ഈ മഹാപ്രളയത്തെ നമുക്ക് നേരിടേണ്ടി വന്നത്. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഊന്നൽ സംസ്ഥാനത്തെ പുനർനിർമ്മിക്കുക എന്നതാണ്. എന്നാൽ അതിന്റെ അർത്ഥം മറ്റ് വികസന പ്രവർത്തനങ്ങളെ അവഗണിക്കുമെന്നല്ല. വികസന പ്രവർത്തനങ്ങളെയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെയും സമന്വയിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളെയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെയും സമന്വയിപ്പിക്കുന്ന സമീപനം നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രളയത്തിൽ തകർന്ന റോഡുകളും പാലങ്ങളും വീടുകളുമെല്ലാം കഴിയാവുന്നത്ര വേഗത്തിൽ പുനർനിർമ്മിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുൻപ് തന്നെ വീടുകളുടെയും മറ്റും പുനർനിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാക്കാൻ പ്രളയസമയത്ത് ഉണ്ടായിരുന്നതുപോലെ ജനങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും മറ്റും കൂട്ടായ പ്രവർത്തനമാണ് ഈ പുനർനിർമ്മാണ ഘട്ടത്തിലും ആവശ്യമായിട്ടുള്ളത്. അതിനായി കേരള സമൂഹം ഒന്നടങ്കം തയ്യാറാണ് എന്നതാണ് വസ്തുത. കാരണം ഗുരുവചനങ്ങളിലൂന്നിയ ഒത്തൊരുമയുടേതായ അടിത്തറ നമ്മുടെ സമൂഹത്തിനുണ്ട്. പുനർനിർമ്മാണം സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സുസ്ഥിരതയെ ബലികഴിച്ചുകൊണ്ട് ആവാനും പാടില്ല. കാരണം സുസ്ഥിരമായ ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ യാഥാർത്ഥ്യമായില്ലെങ്കിൽ അത് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലാകെ സുസ്ഥിര സംവിധാനങ്ങൾ ഉൾപ്പെടുത്താനും അവയെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. ശ്രീനാരായണ ദർശനവും സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയെയും മനുഷ്യ പുരോഗതിക്കായും സാമൂഹ്യ പരിവർത്തനത്തിനായും ഉപയോഗിക്കുക എന്നതിനാണ് നാം പ്രാമുഖ്യം നൽകുന്നത്. അതനുസരിച്ച് ഭാവിക്കനുയോജ്യമായ വിധത്തിൽ കേരളത്തെ പുനർനിർമ്മിക്കാൻ അവയെ പ്രയോജനപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനുതകുന്ന നൂതന ആശയങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താൻ അത്തരം ആശയങ്ങൾ സമാഹരിക്കാനുള്ള ഇടപെടലുകളും നടത്തുകയാണ്. അതിന്റെ പ്രാരംഭ നടപടി എന്ന വണ്ണം ഇപ്പോൾ തന്നെ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ആഘാതം ഡിജിറ്റലായി മാപ്പ് ചെയ്തിട്ടുണ്ട്.